ഈ മണിക്കൂറിൽ നമ്മൾ പരിശോധിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട മൊഴികളാണ്. ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട, അതുപോലെ തന്നെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട. സ്വർണ്ണക്കടത്തിൽ കാരാട്ട് റസാഖ് എംഎൽഎക്കും പങ്കാളിത്തമുണ്ടെന്ന കസ്റ്റംസിന്റെ രഹസ്യ റിപ്പോർട്ട്. കാരാട്ട് റസാഖിന് കെ ടി റമീസുമായി ഉറ്റ ബന്ധമെന്ന സന്ദീപ് നായരുടെ ഭാര്യ മൊഴി നൽകി. പ്രതികൾ തമ്മിലുള്ള ആശയവിനിമയത്തിലും എംഎൽഎക്ക് പങ്കുണ്ട്. കേന്ദ്ര സർക്കാരിന് നൽകിയ രഹസ്യ റിപ്പോർട്ടിന്റെ പകർപ്പ് മനോരമ ന്യൂസിന് ലഭിച്ചു. നിലവിൽ കേസിലെ പ്രതിയായോ സാക്ഷിയായോ എംഎൽഎയെ ഉൾപ്പെടുത്തിയിട്ടില്ല. ലൈഫ് മിഷൻ അഴിമതിയിലേക്ക് എത്തുകയാണെങ്കിൽ, ലൈഫ് മിഷനിൽ കമ്മീഷൻ നൽകാൻ ഡോളർ വാങ്ങിയത് കരിഞ്ചന്തയിൽ നിന്നെന്ന് സന്തോഷ് ഈപ്പന്റെ മൊഴി. $300,000 കൊച്ചിയിൽ നിന്നും $100,000 തിരുവനന്തപുരത്തു നിന്നും വാങ്ങി. കരിഞ്ചന്തയിൽ നിന്ന് ഡോളർ വാങ്ങി നൽകിയത് ബാങ്ക് ജീവനക്കാരെന്നും സന്തോഷ് ഈപ്പൻ മൊഴി നൽകി. എംഒയു ഒപ്പിട്ട ശേഷം ശിവശങ്കറിനെ കണ്ടെന്നും തന്റെ ക്യാബിനിലേക്ക് യു വി ജോസിനെ ശിവശങ്കർ വിളിച്ചു വരുത്തി പരിചയപ്പെടുത്തിയെന്നും മൊഴിയിലുണ്ട്. മൊഴിയുടെ പകർപ്പ് മനോരമ ന്യൂസിന് ലഭിച്ചു. വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്ന് മനു സി കുമാറും തിരുവനന്തപുരത്ത് നിന്ന് പി വി രതീഷും നൽകും. ആദ്യം മനുവിലേക്ക്. മനു, നമുക്ക് ആദ്യം തന്നെ സ്വർണ്ണക്കടത്തിന്റെ വാർത്തയിലേക്ക് പോകാം. വളരെ നിർണായകമായ മൊഴിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്, സന്ദീപ് നായരുടെ ഭാര്യയുടെ മൊഴി. ആ മൊഴിയിൽ എന്താണ് പറയുന്നത്? ബിജു, സംസ്ഥാന രാഷ്ട്രീയത്തെ തന്നെ ഞെട്ടിക്കാൻ പോകുന്ന ഗുരുതരമായ വിവരങ്ങളാണ് ഈ സന്ദീപ് നായരുടെ ഭാര്യയുടെ മൊഴി, കസ്റ്റംസ് രേഖപ്പെടുത്തിയ മൊഴിയിലുള്ളത്. ഇത് രഹസ്യ റിപ്പോർട്ടായി. സന്ദീപ് നായർക്കെതിരെ കോഫെപോസ ചുമത്തി, അതായത് ഒരു വർഷം കരുതൽ തടങ്കലിന് സന്ദീപ് നായരെ ശിക്ഷിക്കാൻ വേണ്ടി കോഫെപോസ ചുമത്താൻ വേണ്ടി കസ്റ്റംസ് കേന്ദ്ര സർക്കാരിന് നൽകിയ റിപ്പോർട്ടിലാണ് ഇതുള്ളത്. ഇതിന്റെ ഒരു പകർപ്പാണ് കേന്ദ്ര കോഫെപോസ ബോർഡിനും കസ്റ്റംസ് നൽകിയത്. ഈ റിപ്പോർട്ടിലാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സംസ്ഥാന രാഷ്ട്രീയത്തെ തന്നെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഉള്ളത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് കെ ടി റമീസ് കാരാട്ട് റസാഖ് എംഎൽഎയുടെ അടുത്ത ആളാണ് എന്ന് സന്ദീപിന്റെ ഭാര്യ പറയുന്നുണ്ട്. എംഎൽഎക്കും സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ട്. എംഎൽഎക്ക് വേണ്ടിയാണ് ഇവർ ഇത് സ്വർണം കടത്തുന്നത് എന്ന് തനിക്കറിയാം എന്ന് സന്ദീപിന്റെ ഭാര്യയുടെ മൊഴിയുണ്ട്. ഇത് കസ്റ്റംസ് ആക്ട് 108 പ്രകാരം രേഖപ്പെടുത്തിയ മൊഴിയാണ് എന്നത് വളരെ പ്രധാനമാണ്. ഈ സ്വർണ്ണക്കടത്തിൽ എംഎൽഎക്ക് പങ്കുണ്ട്. ഇവർ ഒരു സംഘമായാണ് പ്രവർത്തിച്ചത്. പ്രതികൾ നടത്തിയ ആശയവിനിമയത്തിലും എംഎൽഎക്ക് പങ്കുണ്ട്. പക്ഷേ ഇതിന്റെ ഇപ്പോൾ നടന്ന സ്വർണ്ണക്കടത്തിലെ ഒരു ഘട്ടത്തിലും എംഎൽഎ നേരിട്ട് ഇടപെട്ടതായി അറിയില്ല. അങ്ങനെ നേരിട്ട് ഇടപെട്ടോ എന്ന ചോദ്യത്തിന് അങ്ങനെ നേരിട്ട് ഇടപെട്ടതായി അറിയില്ല എന്നുള്ളതാണ് സന്ദീപ് നായരുടെ ഭാര്യ സൗമ്യയുടെ മൊഴി. റമീസ് വഴിയായിരുന്നു എംഎൽഎയുടെ ഇടപെടൽ എന്ന് ഈ സന്ദീപ് നായരുടെ ഭാര്യ പറയുന്നുണ്ട്. ഇക്കാര്യം രഹസ്യ റിപ്പോർട്ടായിട്ടാണ് കസ്റ്റംസ് നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഒരു ഭാഗം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഞാൻ വായിക്കാം. ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്, സന്ദീപ് ടോൾ ഹർ ദാറ്റ് സന്ദീപ് യൂസ് ടു ഗെറ്റ് ഹെൽപ്പ് ഓഫ് സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു പേജിലാണ് പറയുന്നത്. സന്ദീപ് ആൻഡ് റമീസ് വെയർ സ്മഗ്ലിംഗ് ഗോൾഡ് ഫോർ കാരാട്ട് ഫൈസൽ ആൻഡ് കാരാട്ട് റസാഖ് എന്ന് വളരെ വ്യക്തമായി ഈ റിപ്പോർട്ടിന്റെ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതായത് ഞാൻ ആ ഭാഗം ഒന്നുകൂടെ വായിക്കാം. സന്ദീപ് അലോങ് വിത്ത് റമീസ് ആൻഡ് വൺ പേഴ്സൺ നെയ്മഡ് ഉണ്ണി വാസ് ഇൻവോൾവ്ഡ് ഇൻ ക്ലിയറിംഗ് കാർഗോ ത്രൂ എയർ കാർഗോ കോംപ്ലക്സ് തിരുവനന്തപുരം. That also she knew that Sandeep and Ramis were smuggling gold for Karat Faisal and Karat Rasak. That she knew that they were smuggling gangs from Kuduvalli. As per her knowledge, Swapna, you deals with the office matters of UAE consulate. അതായത് സ്വപ്നയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നു ഈ സന്ദീപ് നായരുടെ ഭാര്യയ്ക്ക്. അതായത് ഇവരുടെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും സന്ദീപ് നായരുടെ ഭാര്യയ്ക്ക് അറിയാമായിരുന്നു. സന്ദീപ് നായരുടെ ആ ഭാര്യ നൽകിയ ആ മൊഴിയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമായി പറയുന്നത്. അതായത് ഈ കാരാട്ട് ഫൈസലിനും കാരാട്ട് റസാഖിനും ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ട്, അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. സന്ദീപ് നായരും, അതായത് ഈ UAE കോൺസുലേറ്റ് വഴി സ്വർണം കടത്തുന്നത്, അല്ലെങ്കിൽ ഈ സന്ദീപ് നായർ സ്വർണം കടത്തിയത് അത് ഈ കാരാട്ട് ഫൈസലിനും കാരാട്ട് റസാഖിനും വേണ്ടിയാണ് എന്ന് തനിക്കറിയാം എന്ന സന്ദീപ് നായരുടെ ഭാര്യയുടെ മൊഴിയാണ്. ഇത് വളരെ ഗൗരവമേറിയ കാര്യമാണ്. കാരണം സംസ്ഥാനത്തെ ഒരു എംഎൽഎക്ക് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളുമായി നേരിട്ട് ബന്ധം എന്നുള്ളതല്ല, ഇവർ ഇത് ഏതെങ്കിലും തരത്തിൽ ഇവരെ സഹായിച്ചു എന്നുള്ള കാര്യമല്ല പറയുന്നത്. ഇവർ സ്വർണം കടത്തിയത് ഈ എംഎൽഎക്ക് വേണ്ടിയാണ് എന്ന് തനിക്കറിയാം എന്ന തരത്തിലുള്ള ഒരു മൊഴിയാണ് ഇപ്പോൾ സന്ദീപ് നായരുടെ ഭാര്യ കസ്റ്റംസിന് നൽകിയിരിക്കുന്നത്. കസ്റ്റംസ് ആക്ട് 108 പ്രകാരം നടത്തിയിരിക്കുന്ന ഒരു ഒരു മൊഴിയാണിത്. അത് തന്നെ കസ്റ്റംസ്, അതായത് പോലീസിൽ അത്തരം ഒരു മൊഴി നൽകിയാൽ, ഒരു ഒരു കേസിലെ പ്രതി പോലീസിൽ ഒരു മൊഴി നൽകിയാൽ അത് ആ പ്രതിക്കെതിരെ അല്ലെങ്കിൽ അവർക്കെതിരെ തെളിവായി ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ കസ്റ്റംസിൽ നൽകുന്ന ഇത്തരത്തിലുള്ള മൊഴി, 108 പ്രകാരം കസ്റ്റംസിൽ നൽകുന്ന മൊഴി, അത് തെളിവായി ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന് വളരെ പ്രാധാന്യമുണ്ട്. സംസ്ഥാനത്തെ ഒരു എംഎൽഎ ഈ സ്വർണ്ണക്കടത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രതികളെ സഹായിക്കുകയോ അല്ലെങ്കിൽ ഈ നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കടത്തിന് ഏതെങ്കിലും തരത്തിലുള്ള സഹായം നൽകുകയോ ഒന്നുമല്ല.
ഈ സ്വർണക്കടത്തിലെ ഒരു MLA പ്രധാനമായും ഈ സ്വർണക്കടത്തിൽ ഇവർ ഈ സ്വർണം കടത്തിയത് ഈ MLA വേണ്ടിയാണ്, അതായത് MLA നേരിട്ട് പങ്കുണ്ട് എന്ന് ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു പ്രതിയുടെ ഭാര്യ കസ്റ്റംസ് ആക്ട് പ്രകാരം കസ്റ്റംസിന് നൽകിയ മൊഴിയാണ്. മാത്രമല്ല കസ്റ്റംസ് ഈ മൊഴിയാണ് ഈ പ്രതിക്കെതിരെ, അതായത് സന്ദീപ് നായർക്കെതിരെ കോഫെപോസ ചുമത്താൻ വേണ്ടി കസ്റ്റംസ് ഈ മൊഴിയാണ് കേന്ദ്ര സർക്കാരിന്റെ രഹസ്യ റിപ്പോർട്ടായി നൽകിയത്. മാത്രമല്ല കേന്ദ്ര കോഫെപോസ ബോർഡിനടുക്കലും ഈ സന്ദീപ് നായരുടെ ഭാര്യയുടെ ഈ മൊഴി കസ്റ്റംസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം ഈ കേസിന്റെ ഒരു ഘട്ടത്തിൽ ഒരു MLA ഈ കേസുമായി ബന്ധപ്പെട്ട് പങ്കുണ്ട് എന്നുള്ള ആരോപണം പുറത്തു വന്നിരുന്നു, പക്ഷേ പേര് പുറത്തു വന്നിരുന്നില്ല. ഇപ്പോൾ കാരാട്ട് റസാഖ് MLA നേരിട്ട് സ്വർണക്കടത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, പങ്കാളിയായിട്ടുണ്ട് എന്ന മൊഴി പുറത്തു വരുമ്പോൾ എത്രത്തോളം ഗുരുതരമായ സാഹചര്യമാണത്? ബിഞ്ചു സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ തന്നെ കൊടുവള്ളി ഒരു MLA സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ MLA ഒരു പങ്കാളിത്തം ഇതിന് പുറകിലുണ്ട് എന്നുള്ള റൂമറുകൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മൊഴികൾ ഉണ്ട് എന്നുള്ള റൂമറുകൾ പുറത്തു വന്നിരുന്നു. പക്ഷെ ആ ഒരു ഘട്ടത്തിൽ നമ്മൾ ഇത്തരത്തിലൊരു വാർത്ത നൽകാൻ നമ്മൾ തയ്യാറായില്ല. കാരണം അത്തരത്തിലുള്ള വിവരങ്ങൾ ഉണ്ടായെങ്കിൽ പോലും ഇത്തരത്തിലൊരു വാർത്ത നമുക്ക് നൽകാൻ സാധിക്കുന്ന ഒരു തരത്തിലായിരുന്നില്ല അത്. പക്ഷെ ഇപ്പോൾ കസ്റ്റംസ് നൽകിയ ഒരു റിപ്പോർട്ടിൽ, അതിന്റെ മുകളിൽ സീക്രട്ട് റിപ്പോർട്ട് എന്ന അടിച്ച ഒരു റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങൾ ഉള്ളത്. അത് കോഫെപോസ ബോർഡിന് മുമ്പിൽ കസ്റ്റംസ് നൽകിയ റിപ്പോർട്ടാണ്. മാത്രമല്ല കേന്ദ്ര സർക്കാരിന് മുമ്പിൽ കസ്റ്റംസ് നൽകിയ റിപ്പോർട്ടാണ്, കേന്ദ്ര ധനമന്ത്രാലയത്തിന് മുമ്പിൽ കസ്റ്റംസ് നൽകിയ റിപ്പോർട്ടാണ്. അപ്പോൾ ഇത് ഔദ്യോഗികമായ ഒരു റിപ്പോർട്ടിൽ MLA പേര് വരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഈ വാർത്ത ഇപ്പോൾ പുറത്തുവിടുന്നത്. ഇതിൽ കൃത്യമായും പറയുന്നുണ്ട്, സന്ദീപ് ആൻഡ് റമീസ് വെയർ സ്മഗ്ലിംഗ് ഗോൾഡ് ഫോർ കാരാട്ട് ഫൈസൽ ആൻഡ് കാരാട്ട് റസാഖ്. കാരാട്ട് ഫൈസലിന് വേണ്ടിയും കാരാട്ട് റസാഖിന് വേണ്ടിയും സന്ദീപും റമീസും സ്വർണം കടത്തി എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് സഹായം നൽകിയെന്നോ അല്ലെങ്കിൽ ഇവരെ സഹായിച്ചോ എന്നോ അല്ല. ഈ സന്ദീപ് നായരും KT റമീസും മുൻപും സ്വർണ്ണക്കടത്തിൽ പ്രതികളായ ആൾക്കാരാണ്. ഇവർക്കെതിരെ നേരത്തെയും സ്വർണ്ണക്കടത്തിന് കേസുണ്ട്. ആ ഒരു ഘട്ടത്തിൽ ഇവർ ഇപ്പോൾ സ്വർണം കടത്തിയത് കാരാട്ട് ഫൈസലിനും കാരാട്ട് റസാഖിനും വേണ്ടിയാണ് എന്നുള്ളതാണ് മൊഴി. കാരാട്ട് ഫൈസലിനെ കസ്റ്റംസ് 2 തവണ ചോദ്യം ചെയ്തിരുന്നു. വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നാവശ്യപ്പെട്ട് കസ്റ്റംസ് കാരാട്ട് ഫൈസലിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പല പ്രതികളുടെയും മൊഴികൾ കസ്റ്റംസ് വീണ്ടും പരിശോധിക്കുകയാണ്. അതുപോലെ KT റമീസ് അടക്കമുള്ളവരെ കസ്റ്റംസ് ജയിലിൽ വീണ്ടും ചോദ്യം ചെയ്തിരുന്നു, കാരാട്ട് ഫൈസലിനെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ. പക്ഷെ ഇതുവരെ കാരാട്ട് റസാഖിനെ കസ്റ്റംസ് വിളിച്ചു വരുത്തുകയോ മൊഴിയെടുക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. കാരണം ഒരു ഒരു മൊഴിയിൽ ഒരാൾക്കെതിരെ പരാമർശമുണ്ടെങ്കിൽ തീർച്ചയായും കസ്റ്റംസ് അയാളെ വിളിക്കുകയും മൊഴിയെടുക്കുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. പക്ഷെ കസ്റ്റംസ് ഇപ്പോഴും കാരാട്ട് റസാഖിനെ വിളിച്ചു വരുത്തുകയോ മൊഴിയെടുക്കുകയോ ചെയ്തിട്ടില്ല. കാരാട്ട് ഫൈസലിനെയാണ് കസ്റ്റംസ് വിളിച്ചു വരുത്തുകയും മൊഴിയെടുക്കുകയും 2 തവണ ചോദ്യം ചെയ്യുകയും ചെയ്തത്. അതിനുശേഷം വിട്ടയച്ചിരുന്നു, വീണ്ടും കസ്റ്റംസ് വിളിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. KT രമേശിനെ അടക്കം ജയിലിൽ ചോദ്യം ചെയ്തതിനു ശേഷം കൂടുതൽ തെളിവ് ശേഖരിച്ചതിനു ശേഷം ചോദ്യം ചെയ്യും എന്നുള്ളതാണ് കസ്റ്റംസ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ KT റമീസും സന്ദീപ് നായരും സ്വർണം കടത്തിയത് കാരാട്ട് റസാഖ് MLA വേണ്ടിയാണ് എന്ന് സന്ദീപ് നായരുടെ ഭാര്യയുടെ മൊഴിയാണ്. അത് കസ്റ്റംസ് ആക്ട് പ്രകാരം സന്ദീപ് നായരുടെ ഭാര്യ നൽകിയ മൊഴിയാണ്. മാത്രമല്ല KT റമീസ് ഈ കൊടുവള്ളി MLA ആയ കാരാട്ട് റസാഖിന്റെ അടുത്ത ആളാണ് എന്നും സന്ദീപിന്റെ ഭാര്യ മൊഴി നൽകിയിട്ടുണ്ട്. കാരാട്ട് റസാഖ് MLA തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കാരാട്ട് റസാഖ്, ഇപ്പോൾ കസ്റ്റംസിന്റെ രഹസ്യ റിപ്പോർട്ടിന്റെ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. കാരാട്ട് റസാഖിന് KT റമീസുമായി ഉറ്റ ബന്ധമെന്ന് സന്ദീപ് നായരുടെ ഭാര്യ മൊഴി നൽകിയിരിക്കുന്നു. മാത്രമല്ല അവർ സ്വർണം കടത്തിയത് താങ്കൾക്കും കാരാട്ട് ഫൈസലിനും വേണ്ടിയാണെന്നും കസ്റ്റംസിന്റെ റിപ്പോർട്ടിൽ വ്യക്തമായി പരാമർശിച്ചിരിക്കുന്നു. എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്? ഈ പറയപ്പെടുന്ന റമീസുമായിട്ടോ സന്ദീപ് നായരുമായിട്ടോ മറ്റ് കക്ഷികളുമായിട്ടോ എനിക്ക് യാതൊരു ബന്ധവുമില്ല. എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ഇത്തരം ആളുകളെ കാണുക പോലും ചെയ്തിട്ടില്ല. അവരുമായിട്ട് ഫോണിലോ അല്ലാതെയോ ഒന്നും ഒരു ഒരു ബന്ധം ഉണ്ടായിട്ടില്ല. അനാവശ്യമായുള്ള വിവാദങ്ങൾ ആർക്കോ വേണ്ടി ഉണ്ടാക്കുകയാണ്. അല്ലാതെ എനിക്ക് യാതൊരു ബന്ധം ഇവരാരുമായിട്ട് തന്നെ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ശ്രീ കാരാട്ട് റസാഖ്, ഇത് നമ്മൾ അനാവശ്യമായ ഒരു വിവാദം ഉണ്ടാക്കുന്നതല്ല, കേന്ദ്ര സർക്കാരിന് കസ്റ്റംസ് നൽകിയ രഹസ്യ റിപ്പോർട്ടിലാണ് ഇത് വ്യക്തമായി പറയുന്നത്. സന്ദീപ് നായരുടെ ഭാര്യ കൃത്യമായി പറഞ്ഞാൽ അവർ മൊഴി നൽകിയിരിക്കുന്നത് ഇങ്ങനെയാണ്, സന്ദീപ് ആൻഡ് റമീസ് വെർ സ്മഗ്ലിംഗ് ഗോൾഡ് ഫോർ കാരാട്ട് റസാഖ് ആൻഡ് കാരാട്ട് ഫൈസൽ എന്ന് വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം ഇവർ ഇത്തരത്തിലൊരു മൊഴി നൽകിയത്? ഇതിന്റെ പിന്നിൽ ആരുടെയെങ്കിലും കൈകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണ കള്ളക്കടത്ത് ബിസിനസ് എനിക്കില്ല.
രണ്ടാമത്തെ ഒരു കാര്യം, സ്വർണ്ണ കള്ളക്കടത്ത് ബിസിനസ് നടത്തുന്ന ഇത്തരം ആളുകളുമായിട്ട് ഞാൻ ഒരു നിലക്കുമുള്ള ബന്ധം സ്ഥാപിച്ചിട്ടില്ല. അവരും ഞാൻ അറിയില്ല, എന്നെ അവരും അറിയില്ല. അത് മാത്രമല്ല, എനിക്ക് അവരെ അറിയാൻ കഴിഞ്ഞത് പത്രമാധ്യമങ്ങളിലൂടെയുള്ള വാർത്തയും ചാനൽ വഴിയുള്ള വാർത്തയും കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും മാത്രമാണ്. അല്ലാതെ ഒരു നിലക്കും ജീവിതത്തിൽ ഇന്ന് വരെ ഒരു നിലക്കും ഞാൻ അവരുമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചിട്ടില്ല. എനിക്കവരെ അറിയ പോലുമില്ല, എന്റെ ജീവിതത്തിൽ അറിയ പോലുമില്ല. വളരെ ആസൂത്രിതമായിട്ടുള്ള ഏതോ ഒരു 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 കൈകൾ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആര് എന്ന് എനിക്ക് വ്യക്തമല്ല. അത് പരിശോധിക്കേണ്ട പഠിക്കേണ്ട ഒരു കാര്യമാണ്. ശ്രീ കാരാട്ട് റസാഖ്, പ്രതിയായ സന്ദീപ് നായർ അല്ല മൊഴി നൽകിയിരിക്കുന്നത്, സന്ദീപ് നായരുടെ ഭാര്യ നൽകിയ മൊഴിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. താങ്കൾ എന്താണ് സംശയിക്കുന്നത്? മനഃപൂർവ്വം താങ്കളെ ഈ കേസിൽ ഉൾപ്പെടുത്താനുള്ള നീക്കം നടക്കുന്നുണ്ട് എന്നാണോ സംശയിക്കുന്നത്? അങ്ങനെയെങ്കിൽ ആരായിരിക്കും അതിനു പിന്നിൽ? ഈ രാഷ്ട്രീയ മാറ്റത്തിന്റെ ശേഷം എനിക്കെതിരെ പല ഗൂഢാലോചനകളും പല ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു ഗൂഢാലോചന ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം ആ ആളുകളെ വ്യക്തമാക്കാൻ ഞാൻ ഈ സമയം എടുക്കുന്നില്ല. നേരത്തെ താങ്കൾ കാരാട്ട് ഫൈസലിനെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിനെ വിളിപ്പിച്ചിരുന്നു, മൊഴിയെടുത്ത ശേഷം വിട്ടയക്കുകയും ചെയ്തിരുന്നു. താങ്കളെ ഏതെങ്കിലും ഘട്ടത്തിൽ കസ്റ്റംസോ അന്വേഷണ ഉദ്യോഗസ്ഥരമോ ഇതുമായി ബന്ധപ്പെട്ടിരുന്നു? അല്ല, ഇത് സംബന്ധിച്ച് ഒരു 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 ഏജൻസിയും എന്നെ വിളിച്ചിട്ടോ അല്ലെ എന്നെ ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ല. തന്നെയുമല്ല, ഒരു ഏജൻസിക്കും സത്യസന്ധമായിട്ട് അന്വേഷണം നടത്തുന്ന ഒരു ഏജൻസിക്കും എന്നെ വിളിപ്പിക്കാൻ കഴിയില്ല. കാരണം ഒരു കാരണവശാലും ഒരു കാര്യത്തിലും ഇൻവോൾവ് അല്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അതുകൊണ്ട് സത്യസന്ധമായിട്ടാണ് അന്വേഷണം നടക്കുന്നതെങ്കിൽ എന്നെ ആർക്കും വിളിപ്പിക്കാനോ അല്ലെങ്കിൽ അന്വേഷണം നടത്താനോ സാധിക്കില്ല. ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഏതെങ്കിലും അന്വേഷണം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഭയപ്പെടേണ്ടതുള്ളൂ. അല്ലാത്ത ഈ കാര്യത്തിൽ സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന വിവാദത്തിൽ ഒരു കാരണവശാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടേണ്ടതില്ല. അതിന്റെ പിന്നിൽ ഞാനില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ ഉയർന്നു കേട്ട പേരായിരുന്നു കാരാട്ട് ഫൈസലിന്റെത്. അദ്ദേഹവുമായി താങ്കൾക്കുള്ള ബന്ധം എന്താണ്, അദ്ദേഹത്തെ അറിയുമോ? എന്റെ നെയ്ബറാണ്, അദ്ദേഹം കുടവല്ലി മുനിസിപ്പാലിറ്റിയിലെ ഒരു കൗൺസിലറാണ്. ആ നിലയ്ക്കുള്ള ബന്ധങ്ങളുണ്ട്. അല്ലാതെ ബിസിനസ്സുമായിട്ടുള്ള യാതൊരു ബന്ധം എനിക്കില്ല. അയാളെ ബിസിനസ് എന്താണ് എന്ന് ഞാൻ പരിശോധിക്കാറില്ല, അന്വേഷിക്കാറില്ല. അതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധം ആ നിലയ്ക്ക് അദ്ദേഹവുമായിട്ടില്ല. വളരെ നന്ദി ശ്രീ കാരാട്ട് റസാഖ് ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഈ കേസുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും ഈ പ്രതികളെ അറിയുക പോലും ഇല്ല എന്നുമാണ് കാരാട്ട് റസാഖ് MLA പറയുന്നത്. മനുവിലേക്ക് തിരികെ എത്തുമ്പോൾ, മനു, ഇദ്ദേഹത്തെ ഇതുവരെ നിലവിൽ കേസിലെ സാക്ഷിയായോ പ്രതിയായോ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല, ചോദ്യം ചെയ്യാൻ പോലും വിളിപ്പിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു മൊഴി വന്ന നിലയ്ക്ക് ഏത് രീതിയിലായിരിക്കും ഇനിയുള്ള നീക്കങ്ങൾ കസ്റ്റംസിന്റെ? കസ്റ്റംസ് യഥാർത്ഥത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നമ്മൾ അന്വേഷിച്ചപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ ഘട്ടത്തിൽ അതിനെക്കുറിച്ച് വ്യക്തമാക്കാനാവില്ല എന്നൊരു പ്രതികരണമാണ് കസ്റ്റംസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ഈ ഇതിൻ്റെ ഒരു ചരിത്രം അല്ലെങ്കിൽ ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് KT രമേശ്, സന്ദീപ് നായർ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ചോദ്യം ചെയ്ത് ഒരു വട്ടം ചോദ്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ്, ആദ്യഘട്ടത്തിലെ ചോദ്യം ചെയ്യൽ മുഴുവൻ പൂർത്തിയാക്കിയ ശേഷമാണ് കാരാട്ട് ഫൈസലിനെ കസ്റ്റംസ് വിളിപ്പിക്കുന്നത്. ഏറ്റവും അവസാനം കസ്റ്റംസ് ചോദ്യം ചെയ്തത് കാരാട്ട് ഫൈസലിനെയാണ്, രണ്ട് തവണ ചോദ്യം ചെയ്തു. ഇനിയും ചോദ്യം ചെയ്യാൻ ഹാജരാവണം, നോട്ടീസ് നൽകിയിട്ടുണ്ട്, ഇനിയും ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്ന് പറഞ്ഞ് നോട്ടീസും നൽകിയിട്ടുണ്ട്. അതായത് ആദ്യഘട്ടത്തിലുള്ള ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഈ വ്യക്തികളിലേക്ക് കസ്റ്റംസ് കടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ കാരാട്ട് റസാഖിനെ കസ്റ്റംസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കാം എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം കാരാട്ട് ഫൈസലിനെ കസ്റ്റംസ് ഇനിയും ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ഒരു ഘട്ടത്തിൽ എല്ലാ പ്രതികളെയും ചോദ്യം ചെയ്തു, കാരാട്ട് ഫൈസലിനെ ചോദ്യം ചെയ്തു. കാരാട്ട് ഫൈസലിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ KT രമീസ് അടക്കമുള്ള പ്രതികളെ കസ്റ്റംസ് വീണ്ടും ചോദ്യം ചെയ്തു. ജയിലിലെത്തിയാണ് ഈ KT രമീസ് അടക്കമുള്ള പ്രതികളെ കസ്റ്റംസ് വീണ്ടും ചോദ്യം ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ കാരാട്ട് ഫൈസലിനെ കസ്റ്റംസ് എന്തായാലും ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യും. അതിനുശേഷമാകും ഒരുപക്ഷെ കാരാട്ട് റസാഖ് MLA യെ വിളിപ്പിക്കാൻ സാധ്യതയുള്ളത്. പക്ഷേ